നമസ്കാരം, എൻ്റെ പേര് സോണി. കമ്പ്യൂട്ടർ ഇനി ആർക്കും മലയാളത്തിൽ പഠിക്കാം എന്ന സീരീസിൻ്റെ 7-ാമത്തെ പാർട്ടാണിത്. ഇന്നിവിടെ നമ്മൾ പുതുതായി പഠിക്കാൻ പോകുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, എന്താണ് ഒരു ഫയൽ ഫോർമാറ്റ് എന്നുള്ളത്. 2, വിൻഡോസിൻ്റെ കൂടെ വരുന്ന സൗജന്യ സോഫ്റ്റ്വെയറുകളിൽ അല്ലെങ്കിൽ വിൻഡോസിൻ്റെ ബിൽറ്റിൻ ആയിട്ടുള്ള പല യൂസ്ഫുള്ളായിട്ടുള്ള സോഫ്റ്റ്വെയറുകളുണ്ട്, അതിനെ ഓരോന്നിനെ പരിചയപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഇന്ന് പെയിൻറ് എന്ന ഒരു സോഫ്റ്റ്വെയറിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. അതിൽ എന്തെല്ലാം ചെയ്യാം എന്നുള്ളത് കൂടെ നമുക്ക് ഈ ക്ലാസ്സിൽ നോക്കാം. നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യമായി, എന്താണ് ഒരു ഫയൽ ഫോർമാറ്റ്? നമ്മൾ കമ്പ്യൂട്ടറുകളിൽ ഓരോ ഫയലുകളും ഓരോ വ്യത്യസ്ത ഫോർമാറ്റിലാണ് കാണാറുള്ളത്, അല്ലെങ്കിൽ ഓരോന്നും ഒരു വ്യത്യസ്ത ഫോർമാറ്റിലായിരിക്കും രേഖപ്പെടുത്തിയിട്ടുണ്ടാകുക. അപ്പോൾ എന്താണ് ഫയൽ ഫോർമാറ്റ് എന്ന് അറിയേണ്ടത് കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച്, കമ്പ്യൂട്ടർ പഠനത്തെക്കുറിച്ച് സംബന്ധിച്ച് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. എന്താണ് ഒരു ഫയൽ ഫോർമാറ്റ് എന്ന് കുറച്ചുകൂടെ വിശദമായി പറയുകയാണെങ്കിൽ ഞാനൊരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം. നിങ്ങളൊരു മൊബൈൽ ക്യാമറയോ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ക്യാമറയോ ഉപയോഗിച്ച് ഒരു ഫോട്ടോ എടുക്കുന്നുവെന്ന് വിചാരിക്കുക. ഈ ഫോട്ടോ എടുക്കുമ്പോൾ ആ ഡിജിറ്റൽ ആയിട്ടുള്ള, ആ ക്യാമറയിൽ പതിയുന്ന ഡിജിറ്റലായിട്ടുള്ള സിഗ്നലുകളെ ആ ഡിവൈസിൻ്റെ ഹാർഡ്വെയറുകളും സോഫ്റ്റ്വെയറുകളും ഉപയോഗിച്ച് പ്രത്യേക ഡിജിറ്റൽ കോഡുകളായി ശേഖരിക്കപ്പെടുന്നു. ഇങ്ങനെ ശേഖരിക്കപ്പെടുന്ന കോഡുകൾ, അത് ആ ഒരു ഡിവൈസിൻ്റെ ഭാഷയിലാണ് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ഭാഷ എന്ന് പറയുന്ന രീതിയിലുള്ള ഭാഷയിലായിരിക്കും അത് രേഖപ്പെടുത്തുന്നത്. ഇത് തിരിച്ച് എന്താണോ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുവാൻ നമ്മൾ അത് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു സോഫ്റ്റ്വെയറുകളുടെ ആവശ്യം കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ രേഖപ്പെടുത്തുന്നത്, ഒരു പിക്ചറാണ് അതിൽ പതിയുന്നതെങ്കിൽ അല്ലെങ്കിൽ രേഖപ്പെടുത്തുന്നത് ഒരു പ്രത്യേക സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഒരു ചിത്രമാണെങ്കിൽ അത് രേഖപ്പെടുത്തുന്നത് ഒരു പ്രത്യേക കോഡിങ്ങിലായിരിക്കും. ആ കോഡിങ്ങിന് നമ്മൾ ഓരോന്ന് രേഖപ്പെടുത്തുന്നതിന് ഒരു ഫയൽ ഫോർമാറ്റ് എന്ന് പറയും. ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന ആ ഡിജിറ്റൽ ഇമേജ് അത് രേഖപ്പെടുത്തുന്നത് JPEG എന്നുള്ള ഒരു ഫോർമാറ്റിലാണ് എന്ന് വിചാരിക്കുക. ഈ JPEG എന്ന് പറയുന്ന ഒരു ഫോർമാറ്റ് അത് ഇമേജിൻ്റെ അനേകം ഫോർമാറ്റുകളിൽ ഒന്ന് മാത്രമാണ്. ഇതുപോലെ ഒരു ഇമേജിനെ പല ഫോർമാറ്റുകളിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കും. അത് ഓരോ സോഫ്റ്റ്വെയറുകളും ഈ ഫയലുകളെ മനസ്സിലാക്കുന്ന, അതായത് ഈ വ്യത്യസ്ത ഫോർമാറ്റുകളിൽ ആക്കപ്പെട്ടിരിക്കുന്ന ഇമേജുകളെല്ലാം, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയറിന് ഒരു പക്ഷേ പലതരം ഇമേജ് ഫോർമാറ്റുകളെ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ചില സോഫ്റ്റ്വെയറുകൾക്ക് വളരെ കുറച്ച് ഇമേജ് ഫോർമാറ്റുകൾ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ. അപ്പോൾ ഓരോ സോഫ്റ്റ്വെയറും അതിനുവേണ്ടി രൂപവൽക്കരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്, അതിൽ എത്രത്തോളം മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, എന്തെല്ലാം അതിനകത്ത് ഏതെല്ലാം ഫോർമാറ്റുകൾ ഇത് സപ്പോർട്ട് ചെയ്യും എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ഓരോ സോഫ്റ്റ്വെയറുകളും നിർമ്മിച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രവർത്തന രീതിയും അതിനനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇമേജ് കാണാനുള്ള ഒന്നോ അതിലധികമോ സോഫ്റ്റ്വെയറും ഉണ്ടെന്ന് തന്നെ വിചാരിക്കട്ടെ. പക്ഷേ അതിനകത്തുള്ള എല്ലാ സോഫ്റ്റ്വെയറുകളും എല്ലാ ഇമേജുകളും സപ്പോർട്ട് ചെയ്യണമെന്നില്ല. ഇതിലിപ്പോൾ ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ 2 സോഫ്റ്റ്വെയറുകളുണ്ട്. ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ചിത്രം 2 വ്യത്യസ്ത ഫയൽ ഫോർമാറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് രണ്ടും ഇമേജ് ഫയൽ തന്നെയാണ്, ഒരേ ചിത്രത്തിൻ്റെ തന്നെ പകർപ്പുകളാണ്. എന്നാൽ ഇത് ഞാൻ പെയിൻറ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒന്ന് മാത്രമേ ഓപ്പൺ ചെയ്യുന്നുള്ളൂ, മറ്റേത് ഇത് ആ സോഫ്റ്റ്വെയറിന് തിരിച്ചറിയാൻ പറ്റാതെ വരികയും ഇത് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന മെസ്സേജ് വരികയും ചെയ്യുന്നു. എന്നാൽ ഈ കൊറൽ ഡ്രോ എന്ന് പറയുന്ന, കൊറൽ പെയിൻറ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ ഇത് രണ്ടും ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ഇമേജ് എഡിറ്റ് ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരുപാട് ഇമേജ് ഫോർമാറ്റുകൾ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇതുപോലെ
ഇമേജിന് ഒരു ഫയൽ ഫോർമാറ്റ് ഉള്ളതുപോലെ തന്നെ കമ്പ്യൂട്ടറിലെ എല്ലാ സോഫ്റ്റ്വെയറുകൾക്കും അത് ഓപ്പൺ ചെയ്യാനുള്ള ഒരു പ്രത്യേക ഫയൽ ഫോർമാറ്റും ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇമേജിൽ തന്നെ ജെപെഗ്, അതുപോലെ തന്നെ ജിഫ്, അതുപോലെ ബിറ്റ്മാപ്പ്, PNG ഇങ്ങനെ ഒരുപാട് ഇമേജ് ഫയൽ ഫോർമാറ്റുകളുണ്ട്. അതുപോലെ ഓഡിയോ ആയാലും വീഡിയോ ആയാലും അല്ലെങ്കിൽ മറ്റേത് ഫയലുകളായാലും ഒരുപാട് ഫയൽ ഫോർമാറ്റുകൾ ഇന്ന് കമ്പ്യൂട്ടർ മേഖലയിൽ അവൈലബിളാണ്. ഇതിലെല്ലാം വ്യത്യസ്തമായ ആവശ്യങ്ങളും ഉപയോഗങ്ങളുമുണ്ട്. നമുക്ക് കോമൺ ഒരു യൂസറെ സംബന്ധിച്ച് നമുക്ക് എല്ലാം മനസ്സിലാക്കണമെന്നില്ല. നമുക്ക് ഏതാണോ കൂടുതൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത് അതിനാണ് നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ടതുള്ളൂ. കാരണം ലോകത്ത് ആയിരക്കണക്കിന് ഫയൽ ഫോർമാറ്റുകളുണ്ട്, അതുപോലെ തന്നെ ആയിരക്കണക്കിന് സോഫ്റ്റ്വെയർസും ഉണ്ട്. ഇനി നമുക്ക് ഒരു ഫയൽ ഫോർമാറ്റിനെ ഏത് ഫോർമാറ്റിലാണ് ഉള്ളത് എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മുടെ ഏതൊരു ഫയലിൻ്റെയും മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം പ്രോപ്പർട്ടീസ് എന്നുള്ള വിൻഡോ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഈ കാണുന്ന രീതിയിൽ ആ ഫയൽ ഫോർമാറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഇപ്പോൾ ഏതൊരു ഫയലിലായാലും ഈ ഒരു ഫോർമാറ്റുകൾ നമുക്ക് എഴുതി കാണിക്കും. ആ ഫയൽ ഏതിനെ പ്രതിനിധീകരിക്കുന്നു എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. ഈ ഒരു ഫയൽ ഫോർമാറ്റ് ഏത് ഫയൽ അല്ലെങ്കിൽ ഏത് സോഫ്റ്റ്വെയർ വഴി ഓപ്പൺ ചെയ്യുമെന്ന് നമുക്ക് അറിയില്ലെങ്കിൽ നമുക്ക് ഗൂഗിൾ ഉപയോഗിച്ചിട്ട് ആ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിട്ട് ഈ ഒരു ഫയൽ ഫോർമാറ്റ് നമ്മൾ സെർച്ച് ചെയ്ത് കൊടുത്താൽ അത് ഏതൊക്കെ സോഫ്റ്റ്വെയർ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള ഏകദേശ വിവരങ്ങളും നമുക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ ഇതിനെ നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ, ഞാൻ മുമ്പുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു, ഒരു ഫയൽ ഫോർമാറ്റിനെ വ്യത്യസ്ത ഒന്നിൽ കൂടുതൽ സോഫ്റ്റ്വെയറുകൾ സപ്പോർട്ട് ചെയ്യുമെങ്കിൽ അതിൽ ഏത് സോഫ്റ്റ്വെയർ ആയിരിക്കണം നമ്മുടെ ഡീഫോൾട്ട് അല്ലെങ്കിൽ ഏത് സോഫ്റ്റ്വെയറിലായിരിക്കണം ആദ്യം തുറക്കേണ്ടതെന്നും നമുക്ക് മുൻകൂട്ടി തീരുമാനിക്കാവുന്നതാണ്. അതിനായി നമ്മൾ ആ ഫയലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ഓപ്പൺ വിത്ത് എന്നുള്ളൊരു ഓപ്ഷനിൽ നമുക്ക് ചൂസ് പ്രോഗ്രാം ചെയ്ത് നമുക്ക് ഏത് പ്രോഗ്രാം വഴി ഓപ്പൺ ചെയ്യണമെന്നും നമുക്ക് നിർദ്ദേശിക്കാവുന്നതാണ്. നമ്മൾ ഒരു കാര്യം ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഏത് സോഫ്റ്റ്വെയർ വഴി ഓപ്പൺ ചെയ്യണമെന്ന് നമ്മൾ നിർദ്ദേശിക്കുമ്പോൾ ഈ ഫയൽ ഫോർമാറ്റ് സപ്പോർട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർ തന്നെയായിരിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാത്തൊരു സോഫ്റ്റ്വെയറിലേക്ക് സപ്പോർട്ട് ചെയ്യാത്ത ഒരു ഫയൽ ഫോർമാറ്റ് ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചാൽ എറർ മെസ്സേജ് വരും, അത് ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയില്ല. ഇപ്പോൾ ഞാനിവിടെ കുറച്ച് കോമൺ ആയിട്ടുള്ള ഫയൽ ഫോർമാറ്റുകളും അതിൻ്റെ ഉപയോഗങ്ങളും പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ജെപെഗ് എന്ന് പറയുന്ന ഇമേജ് ഫയൽ ഫോർമാറ്റാണെന്ന് പറഞ്ഞതുപോലെ തന്നെ MP3 നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളതാണ്, അത് ഒരു മ്യൂസിക്കിൻ്റെ ഫോർമാറ്റാണ്. ഈ MP3 ഫോർമാറ്റ് എന്നുള്ളത് മ്യൂസിക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറിൽ മാത്രമേ ഓപ്പൺ ചെയ്യുകയുള്ളൂ. ഇത് ഇമേജ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറിൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ PDF എന്ന് പറഞ്ഞാൽ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫയൽ ഫോർമാറ്റാണ്. അതിനകത്ത് നമ്മുടെ ആപ്ലിക്കേഷൻസ് അതുപോലെ തന്നെ എന്തെങ്കിലും ഡോക്യുമെൻറ്റുകളൊക്കെ നമുക്ക് മറ്റുള്ളവരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും വായിക്കാനും തിരിച്ചറിയാനും കമ്പ്യൂട്ടറും അതുപോലെ മൊബൈലുള്ള എല്ലാ ഡിവൈസുകളിലും വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫയൽ ഫോർമാറ്റാണ് PDF. PDF നമുക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള, ഞാൻ PDFനെ കുറിച്ച് പ്രത്യേകമായൊരു വീഡിയോ ചെയ്യുന്നുണ്ട് എത്രയും പെട്ടെന്ന്. അപ്പോൾ PDFനെ കൂടുതൽ മനസ്സിലാക്കുവാനും ഏതൊരു ഫയലിനെ നമുക്ക് എങ്ങനെ PDF ആക്കാം എന്നുള്ളതിനെക്കുറിച്ചും എല്ലാം വിശദമായൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഫയൽ ഫോർമാറ്റുകളെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ ആയി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിലെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുക, വിളിക്കാവുന്നതാണ്. നമ്മൾ കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ ആഴത്തിൽ ഓരോന്നും മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. ഇപ്പോൾ ഈ ഫയൽ ഫോർമാറ്റുകളെക്കുറിച്ച് ഇത്രയും മതി. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ വിൻഡോസിൻ്റെ കൂടെയുള്ള പെയിൻ്റ് എന്ന സോഫ്റ്റ്വെയറിനെ നമുക്ക് പരിചയപ്പെടാം. ഈ പെയിൻ്റ് എന്ന സോഫ്റ്റ്വെയർ നമുക്ക് ഓപ്പൺ ചെയ്യാനായി ഈ താഴെ കാണുന്ന ടാസ്ക് ബാറിൽ ഇവിടെ പെയിൻ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വരുന്ന ഐക്കണിൽ നിന്നും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെയിൻ്റ് വിൻഡോ ഓപ്പണായി വരുന്നതാണ്. പെയിൻ്റ് എന്ന സോഫ്റ്റ്വെയർ നമുക്ക് കൂടുതലായും ഉപയോഗിക്കുന്നത്
ഇമേജുകളെ വ്യൂ ചെയ്യാനും അതുപോലെ അതിനകത്ത് റീസൈസ് ചെയ്യാനും അതുപോലെ നമുക്ക് സ്വന്തമായ എന്തെങ്കിലും വരയ്ക്കാനോ ചിത്രം വരയ്ക്കാനോ ആ സോഫ്റ്റ്വെയർ പറയുന്ന പോലെ തന്നെ പെയിൻറ്റിങ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇതൊരു പ്രൊഫഷണൽ ലെവലിലുള്ള ഒരു സോഫ്റ്റ്വെയർ അല്ല, എങ്കിലും കുറേയേറെ കാര്യങ്ങൾ നമുക്ക് ഇതുവഴി ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത വിൻഡോയിൽ ഇപ്പോൾ ഈ കാണുന്ന പ്രധാന ഭാഗത്തിന് പറയുന്ന പേരാണ് ക്യാൻവാസ്, അല്ലെങ്കിൽ ഈ വെളുത്ത നിറത്തിൽ കാണുന്നതാണ് ചിത്രം വരയ്ക്കുന്നതിനുള്ള ക്യാൻവാസ്. ഇതിലേക്ക് നമുക്ക് വശങ്ങളിൽ ഈ കാണുന്ന കേഴ്സർ ഇതിലേക്ക് വയ്ക്കുമ്പോൾ കാണുന്ന രണ്ട് ഭാഗത്തും കാണുന്ന ഈ ആരോ മാർക്ക് ഉപയോഗിച്ച് വശങ്ങളിലേക്ക് ക്യാൻവാസിനെ വലുതാക്കാനും ചെറുതാക്കാനും സാധിക്കുന്നതാണ്. നമുക്ക് ഇതിലേക്ക് ഒരു ഫയൽ അല്ലെങ്കിൽ ഒരു ചിത്രം, ഈ ഒരു പെയിൻ്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നേരത്തെ പഠിച്ചിരുന്ന ഫയൽ ഫോർമാറ്റുകളിൽ ഇമേജ് ഫയൽ ഫോർമാറ്റുകൾ മാത്രമേ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ. ഇതിനകത്ത് വളരെ കുറവ് ഇമേജ് ഫയൽ ഫോർമാറ്റുകൾ മാത്രമേ സപ്പോർട്ട് ചെയ്യൂ, എന്നാൽ അവയെല്ലാം കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഫയൽ ഫോർമാറ്റുകളാണ്. നമുക്ക് ഇവിടെ ഇൻ്റർനെറ്റിൽ നിന്ന് ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്ത ഒരു ചിത്രം, ഈ ഒരു ആനിമേഷൻ അല്ലെങ്കിൽ ഈ ഒരു കാർട്ടൂൺ ചിത്രം ഞാൻ ഇതിലേക്ക് ഓപ്പൺ ചെയ്യുകയാണ്. അതിനായി നിങ്ങൾ ഫയൽ ഓപ്പൺ എന്ന് ക്ലിക്ക് ചെയ്ത് അത് എവിടെയാണോ ഉള്ളത്, നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു സേവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നെല്ലാം, അതനുസരിച്ച് അതിനെ ഓപ്പൺ ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇനി നമുക്ക് ഈ ചിത്രത്തിനെ ഇഷ്ടാനുസരണം നമുക്ക് ക്രോപ്പ് ചെയ്തും വലിപ്പം മാറ്റിയും കൂട്ടിയും എല്ലാം നമുക്കിതിനെ മോഡിഫൈ ചെയ്യാവുന്നതാണ്. ഈ ചിത്രത്തെ ക്രോപ്പ് ചെയ്യുന്നതിനായി ചിത്രത്തിനെ ഇതുപോലെ സെലക്ട് ചെയ്ത ശേഷം നമ്മൾ ക്രോപ്പ് എന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ചിത്രം ഇതുപോലെ ക്രോപ്പ് ആവുന്നതാണ്. അതുപോലെ ഈ ഇമേജിനെ റീസൈസ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ക്യാൻവാസ് നമുക്ക് റീസൈസ് ചെയ്യണമെങ്കിൽ മുകളിൽ റീസൈസ് എന്ന് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നമ്മളിവിടെ പിക്സൽ അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഏത് രീതിയിലാണ് റീസൈസ് ചെയ്യേണ്ടതെന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. നമ്മളതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വാല്യൂ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് ഈ ഒരു ക്യാൻവാസിൻ്റെ സൈസ് മാറുന്നതായിരിക്കും. ഇത് ഓരോന്നും നമ്മൾ നിങ്ങൾ നിങ്ങളുടെ സമയം പോലെ നിങ്ങൾ എല്ലാവരും ചെയ്തു നോക്കുക. ഇതിനകത്ത് ഒട്ടേറെ ഗുണങ്ങളുണ്ട്. നമ്മളിതുപോലെ പഠിക്കുമ്പോൾ കമ്പ്യൂട്ടർ പഠനത്തിൽ ഓരോ സോഫ്റ്റ്വെയറുകളും ഓരോ രീതിയിൽ നമുക്ക് പിന്നീട് ആവശ്യം വരുന്നവയാണ്. ഇനി ഈ ഒരു ചിത്രത്തിൽ നമ്മൾ ആവശ്യമില്ലാത്ത, ഇപ്പോൾ ഈ കാണുന്ന ചിത്രത്തിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗം ആവശ്യമില്ലെങ്കിൽ നമുക്ക് റബ്ബർ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഇറേസർ ഉപയോഗിച്ചിട്ട് നമുക്ക് മായ്ച്ചു കളയാം. നമ്മൾ ഇറേസർ ഉപയോഗിക്കുമ്പോൾ ഈ ഇറേസറിൽ ഏതാണോ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ക്യാൻവാസിൻ്റെ നിറം അതനുസരിച്ച് അത് തന്നെ ചൂസ് ചെയ്തിട്ട് വേണം ഇറേസ് ചെയ്യണമെങ്കിൽ, എന്നിട്ട് അത് നമുക്ക് മായ്ച്ചു കളയാം. ഞാൻ ഈ ഒരു പ്ലേറ്റ് ഇതിൽ നിന്നും റിമൂവ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒന്ന് നമുക്ക് ചെയ്തത് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ, അല്ലെങ്കിൽ വേണ്ടായിരുന്നു നമ്മൾ ചെയ്തത് വീണ്ടും തിരിച്ചു വരണം നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അതായത് അൺഡു റീഡു എന്നുള്ള ഓപ്ഷൻ, അത് നമുക്ക് മുകളിലുണ്ട്. അൺഡു റീഡു എന്നുള്ള ഓപ്ഷൻ നമുക്ക് മുകളിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ നേരത്തെ പഠിച്ചിരുന്ന പോലെ കൺട്രോൾ കീയും ഇസഡും കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് റീകോൾ ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ ഞാൻ കൺട്രോൾ ഇസഡ് ഉപയോഗിച്ചു, ഇത് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു പ്ലേറ്റിനെ ഞാൻ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അതിനായി ഞാൻ ഇതിനെ, അതായത് നേരത്തെ നമ്മൾ സ്ക്വയർ സെലക്ട് ചെയ്യുന്ന ടൂളാണ് ഉപയോഗിച്ചെങ്കിൽ, ഇപ്പോൾ ഞാൻ അതിൻ്റെ താഴെയുള്ള മറ്റൊരു സെലക്ഷൻ ടൂൾ ഉപയോഗിക്കുകയാണ്. അതുപയോഗിച്ചിട്ട് നമ്മൾ ഇതിന് ചുറ്റും ലെഫ്റ്റ് മൗസ് ക്ലിക്ക് ചെയ്ത് പിടിച്ച ശേഷം വിടാതെ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ആ ഒരു ഷേപ്പിൽ നമുക്ക് അതിനെ, അപ്പോൾ നമുക്കറിയാം നടുക്ക് ഈ ഒരു ക്രോസ് ഹെയർ വന്നു, നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ച ശേഷം നമുക്ക് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് മൂവ് ചെയ്യാവുന്നതാണ്. ഇത് ഞാൻ മൂവ് ചെയ്ത് മുകളിൽ കൊണ്ടുവയ്ക്കുകയാണ്. ഇനി നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ഇമേജിനെ ഇതിൻ്റെ മൂഡ് തന്നെ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എന്താണ് ഈ ഇമേജ് പറയുന്നത് തന്നെ നമുക്ക് വേറെ രീതിയിലേക്ക് വേണമെങ്കിൽ മാറ്റാം, നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച്. ഞാനിവിടെ ഇതിനകത്ത് ഒരു കോളൗട്ട് കൊണ്ടുവരികയാണ്, തിങ്കി എന്നൊരു കോളൗട്ട്. അത് ഞാനിവിടെ കൊണ്ടുവന്ന് ഇതിലേക്ക് വയ്ക്കുകയാണെങ്കിൽ ഇമേജ് നേരത്തെ പറഞ്ഞിരുന്നതിന് വ്യത്യസ്തമായി വേറൊരു ക്രിയേഷനിലേക്ക് മാറുകയാണ്.
ഇതുപോലെ നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഒരുപാട് ആഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഫയലിനെ സേവ് ചെയ്യുമ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് സേവ് ചെയ്യാം. ഫയൽ സേവ് എന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഫയലിനെ നേരെ ഏത് ഫോർമാറ്റിലാണോ ഉണ്ടായിരുന്നത് അതിൻ്റെ മുകളിൽ തന്നെ ഓവർലാപ്പായിട്ട് സേവ് ചെയ്യുന്നതായിരിക്കും. ഇനി സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ ആണെങ്കിൽ ഈ ഫയലിനെ വേറൊരു പേരിൽ നമുക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. ഇവിടെ നമുക്ക് ഇത്രയും ഫോർമാറ്റുകൾ ഇവിടെ സേവ് ആസ് എന്ന് പറയുന്നത് കാണിക്കുന്നുണ്ട്. ഇനി ഇതിൽ പെടാത്തത് ഉണ്ടെങ്കിൽ അതർ ഫോർമാറ്റ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ കാണുന്ന താഴെ വരുന്ന ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു ലിസ്റ്റ് വരുന്നതായിരിക്കും. ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫയൽ ഫോർമാറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ മോണോക്രോം എന്നുള്ള ഫയൽ ഫോർമാറ്റ്, അതായത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് രീതിയിലുള്ള ഫോർമാറ്റ് സെലക്ട് ചെയ്ത് ഞാൻ സേവ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ ഈ രണ്ട് ഫയൽ ഫോർമാറ്റുകളും സേവ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ സേവ് എന്നുള്ള ക്ലിക്ക് ചെയ്ത കാരണം ഒറിജിനൽ ഫയലിൻ്റെ മുകളിൽ ഈ ചിത്രം വേറെ രീതിയിൽ സേവ് ആയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഈ മോണോക്രോമിലും നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഈ സേവും സേവാസും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എല്ലാ സോഫ്റ്റ്വെയറുകളിലും ഇതുപോലെ തന്നെയാണ്. സേവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പൺ ചെയ്ത ഫയലിനെ ഓവർലാപ്പ് ചെയ്ത് വീണ്ടും സേവ് ചെയ്യുകയാണ്. സേവ് ആസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സോഫ്റ്റ്വെയറിന് വേറൊരു ഫോർമാറ്റിൽ നമുക്ക് ആ സോഫ്റ്റ്വെയർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറൊരു പേരിൽ നമുക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സേവ് ആസ് എന്നുള്ള ഓപ്ഷനും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതുപോലൊരു ഇമേജ് നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് നേരിട്ട് പെയിൻറ്റിൽ എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം. അതിനായി ഞാൻ ഇൻ്റർനെറ്റിൽ ഉള്ള ഒരു ഇമേജിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം കോപ്പി ഇമേജ് എന്ന് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഈ ഇമേജ് കോപ്പി ചെയ്തിരിക്കുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിലുണ്ട്, എന്നാൽ എവിടെയും നമ്മൾ പേസ്റ്റ് ചെയ്തിട്ടില്ല. നമ്മൾ അതിനായി ഈ പെയിൻറ്റിൻ്റെ ഓപ്പൺ ചെയ്തിരിക്കുന്ന പെയിൻറ്റ് അല്ലെങ്കിൽ പെയിൻറ്റ് ഓപ്പൺ ചെയ്തിട്ടില്ലെങ്കിൽ പെയിൻറ്റ് ഓപ്പൺ ചെയ്ത ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഈ ഒരു ക്യാൻവാസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം പേസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഇമേജ് ഇതിലേക്ക് വന്നിരിക്കുന്നത് കാണാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഒരു ഓപ്ഷനാണ്. ഇനി നമുക്ക് ഇത് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്യാം എന്നുള്ള ഓപ്ഷന് പകരമായി നമുക്ക് കൺട്രോൾ വി, അതായത് പേസ്റ്റ് ചെയ്യുന്നതിൻ്റെ വേറൊരു കോഡാണ് കൺട്രോൾ വി എന്ന് നമ്മൾ കീബോർഡിൽ അമർത്തുകയാണെങ്കിൽ ഇത് ഇതിലേക്ക് പേസ്റ്റ് ആവുന്നത് കാണാം. ഇപ്പോൾ ഇവിടെ രണ്ട് ഇമേജ് വന്നു. ഞാൻ ഇതിനെ രണ്ടും അടുത്തടുത്ത് വെച്ചു. ഇനി നമുക്കത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തിട്ട് നമ്മുടെ ആവശ്യാനുസരണങ്ങൾ നമുക്കിതിൻ്റെ ഷേപ്പ് മാറ്റാം, വലിപ്പം കുറയ്ക്കാം, നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺഡു ചെയ്യാം. അങ്ങനെ പല രീതിയിൽ ഇതിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. ഇനി ഈ ഒരു ചിത്രത്തെ ഞാൻ വേറൊരു രീതിയിൽ, ഇനി ഇവിടെ റീഡ്രോ ചെയ്യാനുള്ള ഒരുപാട് ടൂൾസ് ഉണ്ട്. സർക്കിൾ ടൂളുണ്ട്, അതുപോലെ തന്നെ കളർഫുള്ളായിട്ടുള്ള പല രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാവുന്ന കളറിൻ്റെ പാലറ്റ് ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ, അതുപോലെ ബ്രഷുകൾ, പലതരം ബ്രഷുകളുണ്ട്. നമുക്ക് ഏതൊക്കെ ബ്രഷ് വേണമെങ്കിലും ഇതിൽ നിന്ന് തിരഞ്ഞെടുത്ത് അതുപോലെ തന്നെ ബ്രഷിൻ്റെ ഏത് രീതിയിൽ, ഇപ്പോൾ ക്രയോൺ ആണോ ഫില്ലാണോ ഏതാ വേണ്ടത് നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. എല്ലാം ഞാൻ ഇതിനകത്ത് പറയുന്നില്ലെങ്കിലും നിങ്ങൾ ഓരോന്നായി മാറി മാറി ശ്രമിച്ചു നോക്കുക. ഇപ്പോൾ ഇവിടെ ഞാനിങ്ങോട്ട് ഒരു സർക്കിൾ ഉണ്ടാക്കി. ഇതിനകത്ത് നമുക്ക് ഔട്ട്ലൈൻ വേണ്ട എന്നുണ്ടെങ്കിൽ ഔട്ട്ലൈൻ വേണ്ട എന്നുള്ള ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. അല്ല, നമുക്ക് ഫില്ലാണ് വേണ്ടെങ്കിൽ ഫില്ല് എന്നുള്ള ഓപ്ഷനും സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമ്മുടെ നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ മനസ്സിലെന്തോ ചിന്തിക്കുന്ന രീതിയിലേക്ക് നമുക്ക് പലതും കൊണ്ടുവരാം. പിന്നീട് ഇവിടെ പെൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ പെൻസിൽ പെൻ എന്നുള്ള ടൂളുണ്ട്. അത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എന്തെങ്കിലും സ്ക്രാച്ച് ചെയ്ത് വരച്ച് നമുക്കിതുപോലെ ഫിൽ ടൂൾ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ഫില്ല് ചെയ്ത് നമ്മുടെ മനസ്സിലുള്ള പല ഐഡിയകളും നമുക്ക് ഇവിടെ ഉണ്ടാക്കാം.
ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു ഇതിൽ നിന്ന് ഞാൻ ഒരു കോൾ ഔട്ട് കൂടെ സൃഷ്ടിക്കുകയാണ്. അതായത് കോൾ ഔട്ട് നമ്മൾ നേരത്തെ കണ്ടിരുന്ന പോലെ ഒരു കോൾ ഔട്ട് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ടെക്സ്റ്റ്, ഇനി നമ്മളൊരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യണമെങ്കിൽ അതിനകത്ത് ടെക്സ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് വരുന്ന വിൻഡോയിൽ നമ്മൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യും. ഞാനിവിടെ ഹാപ്പി ബർത്ത്ഡേ എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. എന്നിട്ട് നമുക്ക് ഇതിൽ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെ ഫോണ്ടുകളെല്ലാം എത്ര സൈസ്, ഏതൊക്കെ സൈസ് നമുക്ക് മാറ്റാം, അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഫോണ്ട് നമുക്ക് ഇതിൽ നിന്ന് ചൂസ് ചെയ്യാം. മലയാളവും നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും. മലയാളം ഫോണ്ടിനെ കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ മലയാളം ഫോണ്ടുകൾ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നും അതെങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചും വിശദമായിട്ട് അതിൽ ഞാൻ പറയാം. അപ്പോൾ തൽക്കാലം നമ്മളിവിടെ ഇംഗ്ലീഷിൽ പല രീതിയിലുള്ള ഒരു ഡിസൈനുകളുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ പല രീതിയിലുള്ള ഫോണ്ടുകളുണ്ട്. ഓൾറെഡി വിൻഡോസിൻ്റെ കൂടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പല ഫോണ്ടുകളുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്ത് സൈസ് അല്ലെങ്കിൽ ബോൾഡാക്കണമെങ്കിൽ ബോൾഡാക്കാം, ഇതെല്ലാം നിങ്ങൾ മാറി മാറി പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ ഇങ്ങനെ വന്നിരിക്കുന്നത് കാണാം. ഇനി ഇത് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഏരിയയ്ക്ക് അനുസരിച്ച് ഇതിനെ ക്രോപ്പ് ചെയ്ത ശേഷം ഈ ഫയലിനെ നമുക്ക് സേവ് ചെയ്ത് വയ്ക്കാം. ഇതുപോലെ ഈ പെയിൻറ്റിൽ നമ്മൾ ചിത്രങ്ങൾ വരയ്ക്കാൻ ആഗ്രഹമുള്ളവർക്ക് അല്ലെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് നമുക്ക് മനോഹരമായ ചിത്രങ്ങൾ വരച്ച് നമുക്ക് സേവ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാനോ, വരച്ച് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊക്കെ നല്ല രസകരമായ രീതിയിൽ നമുക്കിതിൽ ചിത്രം വരച്ച് പഠിക്കുവാനും അവർക്ക് അവരുടെ ചിത്രകല അല്ലെങ്കിൽ ആ ഒരു കഴിവിനെ അവർക്ക് വികസിപ്പിക്കാനും സാധിക്കും. അതുകൂടാതെ ഒരു തുടക്കക്കാരെന്നുള്ള നിലയ്ക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർക്ക് നമ്മുടെ മൗസ് നമ്മൾ ഉപയോഗിക്കുന്ന രീതികൾ പഠിക്കുവാനും ഈ ഒരു പെയിൻറ് ഉപയോഗിച്ച് സാധിക്കും. നമ്മളിങ്ങനെ മൗസ് ഉപയോഗിച്ച് പല ചിത്രങ്ങൾ വരയ്ക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ മൗസിന് ഒരു നല്ലൊരു കൈവഴക്കം വരികയും നമുക്ക് അത് കുറേ കൂടെ പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇപ്പോൾ ഞാനിവിടെ ഒരു ചിത്രം, ഞാൻ വലിയ കലാകാരനൊന്നുമില്ല, എനിക്ക് അത്ര വരയ്ക്കാൻ കഴിവൊന്നുമില്ല, എങ്കിലും എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാനിവിടെ ചിത്രം വരയ്ക്കുകയാണ്. നിങ്ങൾക്ക് ഇതുപോലെ പല ചിത്രങ്ങൾ ശ്രമിച്ച് നോക്കാവുന്നതാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ചിത്രം വരച്ചതിൽ എന്തെങ്കിലും പിഴവ് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇറേസർ ഉപയോഗിച്ചിട്ട് നമുക്ക് മായ്ക്കാം, മായ്ച്ചു കളഞ്ഞ് വീണ്ടും ശ്രമിക്കാം. അങ്ങനെ നമുക്ക് കമ്പ്യൂട്ടർ പഠിക്കുകയും ചെയ്യാം, അതോടൊപ്പം തന്നെ നമുക്ക് ഒരു മനസ്സിന് ഒരു രസകരമായ ഒരു ഹോബി പോലെ നമുക്ക് പലതും ചെയ്യാം. കുട്ടികൾക്കും നമുക്ക് ഇതുപോലെയുള്ള വരയ്ക്കാനുള്ള ഒരു പ്രോത്സാഹനം കൊടുക്കാം. ഇതെല്ലാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്രീറ്റിങ്സോ വിഷസോ ബർത്ത്ഡേ വിഷസോ ഒക്കെ ഉണ്ടെങ്കിൽ ആ പിക്ചറുകൾ നിങ്ങൾ ഇതിനകത്ത് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വിഷസ് ക്രിയേറ്റ് ചെയ്ത് അത് നമുക്ക് വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ ഒക്കെ അയച്ചു കൊടുക്കാനോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കോട്ട്സ്, പ്രത്യേകതരം കോട്ടുകളോ നമുക്ക് ആഗ്രഹത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാനോ എല്ലാം നമുക്ക് ഈ പെയിൻറ് ഉപയോഗിച്ച് സാധിക്കും. ഇപ്പോൾ ഞാനിങ്ങനെ ഈ ഒരു ചിത്രത്തിന് ഈ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് എല്ലാവരും പരീക്ഷിക്കുക. ഇതൊരു കമ്പ്യൂട്ടറിൻ്റെ വളരെ ഒരു ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. അതല്ല ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഒരുപാട് പേര് ഒരുപക്ഷെ ഈ കാണുന്നുണ്ടാകാം. എങ്കിലും ഇത് ഞാൻ സാധാരണ രീതിയിലുള്ള ഒരു കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന ആളുകളെ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇത് സീരീസിൻ്റെ ഒരു തുടർച്ച. ഒരുപാട് ചെന്ന് കഴിയുമ്പോൾ ഒരുപക്ഷെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും എനിക്ക് പറഞ്ഞുതരാൻ സാധിക്കും. എങ്കിലും ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് സാധാരണക്കാരായ കമ്പ്യൂട്ടറിനെക്കുറിച്ച് കൂടുതൽ അറിയാത്ത വ്യക്തികളെയാണ്. Thank you.
അപ്പോൾ ഞാൻ ഇന്ന് ഈ ഇവിടെ ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി കൂടുതൽ നല്ല വീഡിയോകളും നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നിങ്ങൾക്ക് ലളിതമായ രീതിയിൽ ഒരുപാട് കമ്പ്യൂട്ടറിനെക്കുറിച്ചുള്ള ക്ലാസ്സസ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.